ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ആഷ ബിസ് വേൾസ് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി കലത്തപ്പത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് കുക്കറപ്പം എന്നൊക്കെ പറയും വീട്ടിലൊരു പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ അരിപ്പൊടി നമ്മുടെ വീട്ടിലെപ്പോഴും ഉണ്ടാകുന്ന സാധനം അരിപ്പൊടി അരിപ്പൊടി ഉപയോഗിച്ച് ഒരു അഞ്ചാണ് ശർക്കര ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഈ കുക്കറപ്പം കലത്തപ്പം ഇടയ്ക്ക് മുമ്പേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നമ്മുടെ കലത്തപ്പം തയ്യാറാക്കാനായിട്ട് അഞ്ച് അച്ച ശർക്കര എടുത്ത് ഞാൻ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഉരുക്കിയെടുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് രണ്ട് ഗ്ലാസ് പൊടിയാണ് രണ്ട് ഗ്ലാസ് പൊടിയിലേക്ക് ഒരു ഗ്ലാസ് വെന്ത ചോറ് രണ്ട് ഏലക്ക കുറച്ച് നല്ല ജീരകം ചെറിയ ജീരകം ഒരു കപ്പ് ഒരു ഗ്ലാസ് വെള്ളം എന്നിവ കൂട്ടി അരച്ചെടുക്കുക പൊടി ആയതുകൊണ്ട് കുറച്ച് വെള്ളത്തിന് മാറ്റം വരും ഒരു അരക്കപ്പ് കൂടി നമുക്ക് ചേർത്തെടുക്കാം എന്നിട്ടതൊന്ന് മിക്സിയിൽ ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കാം ഇപ്പം അതാ ഇതുപോലെ അധികം വെള്ളമില്ലാതെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഡെക്കറേഷൻ ചെയ്യാനായിട്ട് കുറച്ച് നട്ട്സൊക്കെ വേണം ഇപ്പം അതാ നമ്മുടെ ശർക്കര പാനിയൊക്കെ റെഡി ആയിട്ട് വരുന്നുണ്ട് ഇനി നമുക്കൊരു കുക്കർ എടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഒഴിച്ചത് ഇന്ന് ചൂടായി വരുന്നതിന് ശേഷം നമുക്ക് ഒരു പിടി തേങ്ങാക്കൊത്ത് വേണം തേങ്ങാക്കൊത്തും കുറച്ച് കാഷ്നട്ടും കുറച്ച് മുന്തിരിയും കൂടി എടുത്തുനിന്ന് വറുത്ത് കോരി വെക്കാം തേങ്ങാ കൊത്തൊക്കെ അതിൻ്റെ കുക്കറപ്പറ്റി നല്ല ടേസ്റ്റാണ് അതിൻ്റെ ഇടയ്ക്ക് കടിക്കാനായിട്ട് അത് നന്നായിട്ട് വറുത്തെടുക്കാം അരിപ്പൊടിക്ക് പകരം നമുക്ക് അരി ഉപയോഗിച്ചും തയ്യാറാക്കിയെടുക്കാം അങ്ങനെയാണെങ്കിൽ രണ്ട് ഗ്ലാസ് അരി വെള്ളത്തിൽ രണ്ട് മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് അതിൻ്റെ കൂടെ ഒരു ഗ്ലാസ് ചോറും രണ്ടര ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് ശർക്കര പാനീയൊക്കെ കൂടി രണ്ടര ഗ്ലാസ് വെള്ളവും ചേർത്ത് അരച്ചെടുത്താൽ ഇതേപോലെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഞാനിവിടെ അരിപ്പിടി ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത് ഇതുവരെ കുക്കറൊപ്പം തയ്യാറാക്കിയിട്ട് റെഡി ആവാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് കേട്ടോ ഇപ്പം ഇതാ നമ്മുടെ നേരത്തെ അരച്ച് വെച്ച മാവിലേക്ക് ശർക്കര പാനീ ആ ചൂടോട് കൂടെ തന്നെ വേണം നമുക്ക് പാരാനായിട്ട് അത് ഒഴിച്ചതിന് ശേഷം അപ്പം തന്നെ ഒന്ന് കയറുകൊണ്ട് ഇളക്കി കൊടുക്കണം പിന്നെ അതിലേക്കൊരു പിഞ്ചുപ്പ് ഒരു പിഞ്ച് സോഡാപ്പൊടി പൊടി എന്നിവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം ശർക്കര പേന ചൂടാറരുത് ചൂടാറിയാൽ ഇതേപോലെ ആയിട്ട് കിട്ടില്ല പിന്നെ ചൂടായ നേരത്തെ നമ്മൾ അണ്ടിമുന് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്ത കുക്കറിലേക്ക് തന്നെ മാവ് മാവൊഴിച്ചു കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വേണം തീ വെക്കാനായിട്ട് ഇനി ഇത് ആ സൈഡൊക്കെ ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്കിതാ ഇപ്പോൾ ഇതുപോലെ ആകും അതുപോലെ ആയതിന് ശേഷം നമുക്കതിൻ്റെ മുകളിൽ നേരത്തെ വറുത്ത് വെച്ച കാശ്നട്ടും ക്രിസ്മസും ഒക്കെ ഒന്ന് വിതറിയിട്ട് കൊടുക്കാം തേങ്ങാ കൊത്തുമൊക്കെ കൂടി ഒന്ന് ഇട്ടുകൊടുക്കാം എന്നിട്ടൊന്ന് നമുക്ക് വിസിൽ മാറ്റിയിട്ട് കുക്കറിൻ്റെ അടുപ്പ് വെച്ച് കൊടുക്കാം ഇനി ഒരു പത്ത് മിനിറ്റ് നമുക്ക് ഏറ്റവും കുറഞ്ഞ തീലിട്ടിട്ട് വേണം നമുക്ക് ഇതൊന്ന് ആവി കയറ്റിയെടുക്കാനായിട്ട് ഇപ്പോൾ അതാ കുക്കറിൻ്റെ വിസലിൻ്റെ മുകളിൽ കൂടെ ഒന്ന് നന്നായിട്ട് ആവി വരും ഒരു പത്ത് മിനിറ്റിന് ശേഷം അപ്പോൾ നമുക്കൊരു കോരു വെച്ചൊന്ന് കുത്തി നോക്കാം അപ്പോൾ വൈമലൊന്നും പിടിച്ചിട്ടില്ല അപ്പോൾ നന്നായിട്ട് വന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്നടച്ച് വെച്ച് ചൂടാറിയതിന് ശേഷം വേണം നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലോ ഇട്ട് മാറ്റാം ഇപ്പോൾ തന്നെ നമ്മുടെ കുക്കർപ്പം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അടിയൊന്നും കരയാതെ തന്നെ പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക എടുക്കാനായിട്ട് മൊത്തത്തിൽ എനിക്ക് മൂന്ന് ഗ്ലാസ് വെള്ളം കേട്ടോ ഇവിടെ ആവശ്യമായത് ഒന്നര ഗ്ലാസ് ശർക്കര പാനി കിട്ടിയിട്ടുണ്ട് ഒരു ഗ്ലാസ് വെള്ളം വെള്ളത്തിൽ അഞ്ച് അച്ച് ശർക്കര ഉരുക്കിയപ്പോൾ പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് ഒന്നര ഗ്ലാസ് വെള്ളം അരിപ്പൊടി അരച്ചെടുക്കാനായിട്ടാണ് അങ്ങനെ മൊത്തത്തിൽ മൂന്ന് ഗ്ലാസ് വെള്ളമാണ് രണ്ട് ഗ്ലാസ് പൊടിക്ക് എനിക്കിവിടെ ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ആ നമ്മുടെ അടിപൊളി കലത്തപ്പാണ് നല്ല സോഫ്റ്റ് സോഫ്റ്റാണ് അരിപ്പടി ഉപയോഗിച്ചുണ്ടാക്കിയതാണെന്ന് പറയുകയല്ല ഇനി മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് ബാ ബായ് താങ്ക് യു അസ്സാമലൈക്കും